അസ്സലാമു അലൈക്കും. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് അടിച്ചു കൊല്ലുക എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇന്ന് നമുക്കത് നേരിട്ട് കാണാം. മറ്റൊന്നുമല്ല, മറുനാടൻ മലയാളി സാജൻ സക്രിയുടെ തനി നിറമാണ് ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത്. കാര്യം ഇതാണ്, UAE-യിൽ മതവിമർശനത്തിൻ്റെ പേരിൽ കുറച്ചു കാലങ്ങളായിട്ട് ജയിലിൽ കഴിയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് മുമ്പ് പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെയാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത്. എന്തായാലും അദ്ദേഹം ജയിലിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വെച്ചുകൊണ്ട് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ആ കത്ത് വായിച്ചു കൊണ്ടാണ് സാജൻ സക്രിയ ഈയിടെയായിട്ട് ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കണം, അദ്ദേഹം വളരെ ക്രൂരതകൾക്ക് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികളോടും ഇന്ത്യയുടെ ഭരണാധികാരികളോടൊക്കെ നല്ല ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണത്. അദ്ദേഹത്തിൻ്റെ ഇരട്ടത്താപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആദ്യം എന്താണ് ഇദ്ദേഹം പറയാൻ പോകുന്നത്, ഇദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശവും സെൻറ്റിമെൻസും വികാര നിർഭരമായിട്ടുള്ള വിശദീകരണമൊക്കെ നമുക്ക് ആദ്യമൊന്ന് കാണാം. കാരണം അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്നു പേരുള്ള ഒരു യുക്തിവാദി ദുബായിൽ ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെത് എന്ന പേരിൽ ഒരു കത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അലഞ്ഞു നടപ്പുണ്ടായി. ഒരുപക്ഷെ എഴുതി ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിട്ടതാവാം. പക്ഷേ ഈ കത്തിൽ പറയുന്നത് ഖേദകരമായ സങ്കടകരമായ ഒരു ജീവിതത്തിൻ്റെ കഥയാണ്. മലയാളികളായ ഒറ്റുകാർ ആ മനുഷ്യനെ ജയിലിലടയ്ക്കുകയും ജയിലിന് പുറത്തിറങ്ങാതെ അവിടെ തന്നെ തീർത്തുകളയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഭയപ്പെടുത്തുന്ന വരികൾ. നിങ്ങളും ഞാനും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഒരു ഇന്ത്യൻ പൗരൻ സമാനതകളില്ലാത്ത ദുരന്തം മറ്റൊരു രാജ്യത്ത് അനുഭവിക്കുമ്പോൾ അയാളെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ കടന്നുകൂടുന്നെങ്കിൽ, നിങ്ങൾ ജനാധിപത്യത്തിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും വിശ്വസിക്കുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. ഈ കത്ത് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ പൂർണ്ണമാണ്. ഒരാൾ മതവിമർശനം നടത്തിയതിൻ്റെ പേരിൽ മറ്റൊരു രാജ്യത്ത് ജയിൽവാസം അനുഭവിക്കുമ്പോൾ നമ്മുടെ ഭരണകൂടം നിശബ്ദരായിരുന്നുകൂടാ. ആ ജയിലിൽ വെച്ച് അബ്ദുൽ ഖാദറിനെ തട്ടിക്കളയാൻ ചിലർ ഗൂഢാലോചന നടത്തുന്നുണ്ട്. അത് അറബികളല്ല, നമ്മളിൽപ്പെട്ട ചിലർ മലയാളികളായ ഇസ്ലാമിസ്റ്റുകൾ. അതിന് അബ്ദുൽ ഖാദറിനെ വിട്ടുകൊടുക്കരുത്. ഇന്ത്യൻ ഭരണകൂടം ദുബായ് ഭരണകൂടത്തോട് സംസാരിക്കണം. അബ്ദുൽ ഖാദറിനെ രക്ഷിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരണം. മതമില്ലാത്തവനെ മതവിമർശനം നടത്താൻ അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കണം. അബ്ദുൽ ഖാദർ UAE-യിൽ ചെന്ന് ഇനി മതസ്വാതന്ത്ര്യം പരീക്ഷിക്കാതെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മതസ്വാതന്ത്ര്യം പരീക്ഷിക്കട്ടെ. യെസ്, ശരിയാണ്. ഇതിലെന്താണ് തെറ്റ്? ഇതൊരു മാനുഷികമല്ലേ, അല്ലെങ്കിൽ മനുഷ്യ സ്നേഹമല്ലേ ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതില്ലേ എന്നൊക്കെയായിരിക്കും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സാജൻ സക്രിയ പറഞ്ഞതുകൊണ്ട് ഇതിൽ തെറ്റാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഇതേ വിഷയത്തിൽ ഇതേ ആളെക്കുറിച്ച് ഇതേ സാജൻ സക്രിയ ഒരു വർഷം മുമ്പ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഒരു വർഷം മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ബോധമില്ലാതെ ഒരു വർഷത്തിന് ശേഷം പറയുന്നത് കേട്ടാൽ ഞെട്ടിത്തരിച്ചു പോകും. നമുക്കെന്താണ് ഒരു വർഷം മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ച് സാജൻ സക്രിയ പറഞ്ഞതെന്ന് കേട്ടാലോ? നമസ്കാരം. അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്നാണ് അവൻ ഫേസ്ബുക്കിൽ അവൻ്റെ പേര് സ്വയം വിളിക്കുന്നത്. ആയാലും ഈ വൃത്തികെട്ടവനെ ചെറ്റ എന്നല്ലാതെ ഒരു വാക്കുപയോഗിച്ച് വിശദീകരിക്കാൻ സാധ്യമല്ല. പരമ ചെറ്റ. ഈ പരമ ദ്രോഹിക്ക് വൃത്തികെട്ടവന് 3125 ഫോളോവേഴ്സും നൂറുകണക്കിന് ഫ്രണ്ട്സുമുണ്ട്. അബ്ദുൽ ഖാദർ പുതിയങ്ങാടി അവൻ മതവിദ്വേഷം ഉണ്ടാക്കാനും മതകലാപം ഉണ്ടാക്കാനും ഈ നാടിനെ കുട്ടിച്ചോറാക്കാനും ഇറങ്ങി പുറപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവൻ ഒറിജിനൽ സുഡാപ്പിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇവന്റെ ലക്ഷ്യം കലാപം ഉണ്ടാക്കണം. അത് ഇത്തരം അശ്ലീലങ്ങൾ, ഇത്തരം അധമന്മാർ, തീട്ടത്തെക്കാൾ വൃത്തികെട്ട മണമുള്ള ഇത്തരം ജന്മങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായി ഉണ്ട്. ഇതൊരു മനുഷ്യനല്ല, ഇതൊരു ഭീകരൻ, ഒരു വൃത്തികെട്ട വിഷ ജന്തു. മനുഷ്യനായി പോലും കണക്കാക്കേണ്ടത്. അതുകൊണ്ട് അവരെ പിടിക്കാൻ പറ്റി. ഇവൻ അഴിക്കുള്ളിലാവണം. ഇവനെ പോലുള്ള രാജ്യദ്രോഹികളെ കണ്ടുകൊണ്ടാണ് സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരം അധമന്മാരാണ്, തീട്ടജന്മങ്ങളാണ്. കാരണം ഈ പട്ടിത്തീട്ടങ്ങൾ, ഇത്തരം അധമന്മാർ ഇരുമ്പഴി എണ്ണുന്നിടത്താണ് നീതി നമ്മുടെ നാട്ടിൽ നടപ്പിലാവുന്നത്. എന്താ സാഹിത്യങ്ങള്,
പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രം കേൾക്കാൻ പറ്റിയത് സാഹിത്യ സംസ്കാരം അല്ലേ. കേൾക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇയർഫോൺ വെക്കുക, മറ്റുള്ള അടുത്തുള്ള ആളുകളൊന്നും കേൾപ്പിക്കാതിരിക്കാൻ നല്ലോണം ശ്രമിക്കണം. മാത്രമല്ല ഇദ്ദേഹത്തെ കൂട്ടിലടക്കണം, എന്നാലേ നീതി പുലരൂ എന്നൊക്കെ ആക്രോശിച്ച ഇദ്ദേഹം ഇന്ന് നേരെ മലക്കം മറിയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതെന്തേ കാരണം? ഇദ്ദേഹത്തെ കൂട്ടിലടച്ചില്ലേ, അടച്ചു. പക്ഷെ ആരാ അടച്ചത്? യു എ ഇ ഗവൺമെൻറ്റാണ്, ദുബായ് സെൻട്രൽ ജയിലാണ്. അപ്പോൾ യു എ ഇ ഗവൺമെൻറ് അല്ല ഇദ്ദേഹത്തെ ജയിലടക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് വേണം ജയിലടക്കാൻ എന്നൊക്കെയായിരിക്കും ഇദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് സമാധാനിക്കാം. പിന്നെ ഇദ്ദേഹം ഗീർവാണ മുഴക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയിൽ മതത്തെ വിമർശിക്കാനുള്ള സ്വതന്ത്രം ഇന്ത്യയിൽ വന്നിട്ട് ആഘോഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ മുതലാണ് ഇദ്ദേഹം. ഇനി എന്തായിരിക്കും ഒരു വർഷം മുമ്പ് ഇത്രയേറെ തെറി പറഞ്ഞ് ഇദ്ദേഹത്തെ അധിക്ഷേപിക്കാനുള്ള കാരണം എന്തായിരിക്കും? സാറേ എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്തായിരുന്നു? കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം അവനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് എനിക്ക് കാണിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ കാണിക്കുന്നത് പോലും നിയമവിരുദ്ധമായതുകൊണ്ട് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. 9 മണിക്കൂർ മുൻപ്, ഞാനിപ്പോൾ ഇത് വായിക്കുന്നത് 9 മണിക്കൂർ മുൻപ്, അതായത് ഇത് ഇന്നലെ രാത്രിയിൽ ഇട്ടതാണ്. സാധനം ഇലക്ട്രിക് ആണ്, താഴെ സ്പീഡ് കൺട്രോൾ സ്വിച്ച് ഒക്കെ ഉണ്ട്. ഇതാണ് അവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു ഇമേജാണ്. ഇമേജ് അവൻ ഉണ്ടാക്കിയതാണോ അവന് മറ്റേതെങ്കിലും രാജ്യദ്രോഹികൾ ഉണ്ടാക്കി കൊടുത്തതാണോ എന്നറിയില്ല. അത് ഒരു ശിവലിംഗത്തിന്റെ ചിത്രമാണ്, ശിവലിംഗത്തിന്റെ, കൃത്യമായ ശിവലിംഗത്തിന്റെ ചിത്രം. അതിന്റെ താഴെയാണ് അവൻ ഇലക്ട്രിക് സ്വിച്ച് എന്ന് പറയുന്ന സാധനം. അവന്റെ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നു, മുതിർന്ന സ്ത്രീകൾക്കുള്ള കളിപ്പാട്ടങ്ങൾ ലഭ്യമാണ്, ബന്ധപ്പെടുക, ഫോൺ നമ്പർ. ഇത്തരത്തിലുള്ള അതിതീവ്രമായ പരിഹാസങ്ങൾ ഒരു യുവാകത്തെ പുച്ഛിക്കാനുള്ള അവസരമുണ്ടാക്കുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കുന്ന ആളുകളല്ല നമ്മൾ. ഒരേ വിഷയത്തിൽ രണ്ട് നിലപാട് സ്വീകരിച്ച സാജൻ സക്രിയയുടെ നിലപാട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? അതങ്ങനെയൊന്നുമല്ല, ഇതിപ്പോൾ ഒരു പ്രശ്നത്തിലൊക്കെ കുടുങ്ങി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ ഒന്ന് മനസ്സലിഞ്ഞതാവാം എന്ന് തെറ്റിദ്ധരിക്കുന്ന നിഷ്കളങ്കരുണ്ടാവും. അവരോട് നമുക്കൊന്നും പറയാനില്ല. കാര്യം ഇദ്ദേഹത്തെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഏത് രാജ്യത്താണെങ്കിലും അദ്ദേഹത്തെ പിടിച്ച് അദ്ദേഹത്തെ ജയിലിലടക്കണം, എന്നിട്ട് സി പി എമ്മിനോടും പിണറായി വിജയനോടും ലോക്നാഥ് ബെഹ്റയോടൊക്കെ ആഹ്വാനം ഉന്നയിച്ചുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളൊക്കെ വിളിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത്. പക്ഷേ ഇദ്ദേഹം ഉദ്ദേശിച്ച അതേ കാര്യം യു എ ഇയിൽ വെച്ച് യു എ ഇ പോലീസ് നടപ്പിലാക്കിയപ്പോൾ അത് തെറ്റായിപ്പോയി. ഈ ജയിലിലടക്കപ്പെട്ട ഇദ്ദേഹത്തെക്കുറിച്ച്, ഇദ്ദേഹത്തിൻ്റെ മാനുഷിക പരിഗണനയെക്കുറിച്ചൊന്നും ഈ വീഡിയോയിൽ നമ്മൾ തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ സാജൻ സക്രയുടെ ഇത്തരം ഇരട്ടത്താപ്പ്, കിട്ടുന്ന അവസരങ്ങൾ ഇദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ ഒരു അവസ്ഥ. ഇവർ വിഷയം കിട്ടാൻ വേണ്ടി എന്തും എന്തിനേയും എങ്ങനെയും ആക്കി മറിക്കാൻ കഴിവില്ല, അതിന് ഒരു എളുപ്പമില്ലാത്ത ഒരു വിഭാഗം ആളുകളാണ് ഇത്തരത്തിലുള്ള ചില മാധ്യമ പ്രവർത്തകർ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി ആ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾ ഞെട്ടിത്തരിച്ചു പോകും ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അതെല്ലാം ഇവിടെ ഇട്ടുകൊണ്ട് ഞാൻ നിങ്ങളെ മുമ്പ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്യാവശ്യക്കാർക്ക് യൂട്യൂബ് തപ്പിയാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വർഷം മുമ്പുള്ള വീഡിയോ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇത്തരം ഇരട്ടത്താപ്പുകളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും, അങ്ങനെ ചെയ്യണം എന്നതാണ് എൻ്റെ ഉദ്ദേശം. ഇനിമേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 3 പോയിൻറ്സ് ഫാമിലി ചാനലാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.